നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് 4 മണി ചായക്ക് നമുക്ക് കുറച്ച് അപ്പം ഉണ്ടാക്കാം കേട്ടോ. ഉണ്ണിയപ്പം, ഉണ്ണിയപ്പം എന്ന് വെച്ചാൽ സാധാരണ പോലെയല്ല, ഇന്നത്തെ ഉണ്ണിയപ്പം സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. ചക്ക വരട്ടിയതുണ്ടല്ലോ, ഇവിടെ കുറച്ച് ചക്ക വരട്ടിയതിരിക്കുന്നുണ്ട്, അത് ചേർത്തിട്ടാണ് ഇന്നത്തെ ഉണ്ണിയപ്പം. നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്, ഒരു വ്യത്യസ്ത രുചിയാണതിന്. സാധാരണ ഉണ്ണിയപ്പം പോലെയല്ല, നമുക്ക് നോക്കാം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതാണ് ചക്ക വരട്ടിയത്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്, അതുകൊണ്ട് നല്ല തണുപ്പാണ്, കട്ടിയായിട്ടിരിക്കുക, മോൾ ഭാഗത്ത് ഐസ് പോലെയാ. കുറച്ചെടുക്കാട്ടോ നമുക്ക് സ്പൂൺ കൊണ്ട്, നമുക്ക് ഈ പാത്രത്തിലേക്ക് കോരിയിടാം കേട്ടോ. നല്ല ഹാർഡാണ്, ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. നല്ല ശക്തി ഉപയോഗിച്ചിട്ട് വേണം അതെടുക്കണമെങ്കിൽ, കുറച്ച് മതി. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇടാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച്, 2-3 സ്പൂൺ ഇട്ടാൽ മതി, കാരണം കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അധികം ഇട്ടാലും മധുരം പോരായ വരും. ഇത്ര മതി, ഒന്ന് മിക്സ് ചെയ്യാം. ഏലക്കായ 2 എണ്ണം പൊടിച്ചിടാം നമുക്ക്. 3 ഏലക്കായ എടുത്തുണ്ട്, അതിൻ്റെ കുരു എടുത്തൊന്ന് പൊടിക്കാം. കുറച്ച് നാളികേരം കൊത്തിയിട്ടുണ്ട്, അത് നെയ്യിൽ വറക്കാം നമുക്ക്. ചൂടായ ഏലക്കാപ്പൊടി ഇതിലിട്ടു. ശർക്കര നീര്, നമ്മൾ കുറച്ചുണ്ടാക്കണുള്ളൂ, അപ്പോൾ ശർക്കര നീര് ഇതിലേക്ക് ആവശ്യമുള്ള ലൂസാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ചക്കയിൽ ശർക്കര ഇട്ടിട്ട് വരട്ടിയതാണ്, നല്ല മധുരം ഉണ്ടായിരിക്കും. ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത്തിരി ശർക്കര നീര് ഒഴിക്കാം. ഒരു ടീസ്പൂൺ എള്ളിട്ടു, എള്ളിട്ട് നല്ലതാ, എള്ള് പിന്നെ ഏലക്കായ അതുപോലെ നാളികേര കുത്തൊക്കെ ഇടണം, നല്ലത് തന്നെയാണ്. ബാക്കിയുള്ള ശർക്കര നീരും ഒഴിച്ചു, ഇപ്പോൾ ഏകദേശം ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് രാജേശ്വരി നാളികേര കുത്ത് വറുത്ത് കൊണ്ടുണ്ട് നെയ്യിൽ, അതൊഴിച്ചു അതിലേക്ക്. ഇത്ര ലൂസായാൽ മതി കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുഴിയപ്പച്ചട്ടി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടൊക്കെ ആയിട്ടുണ്ട്, പതുക്കെ വെളിച്ചെണ്ണ ഒഴിക്കാം. നിറച്ചൊഴിക്കണ്ട കേട്ടോ വെളിച്ചെണ്ണ, ഒന്നാമത് നിറയെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള അപ്പം നമ്മൾ ഉണ്ടാക്കുന്നില്ല, കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചൊഴിച്ചാൽ മതി, മാവ് ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ പൊന്തും, അത്ര മതി. മാവ് റെഡി ആയിട്ടുണ്ട്, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കോരി ഒഴിക്കാം. കുഴിയിൽ നിറച്ചൊഴിച്ചിട്ടുള്ളതാണ്ടാക്കും. ഇപ്പോൾ കോരി ഒഴിച്ചപ്പോൾ വെളിച്ചെണ്ണ പൊന്തി വന്നു. നമ്മൾ 2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് മാത്രമേ കുഴച്ചിട്ടുള്ളൂ, 1/2 കുഴി ഒഴിച്ചാൽ മതി. ഇതിൽ 7 കുഴിയുള്ളത് കേട്ടോ. നമ്മളെല്ലാത്തിലും ഒഴിച്ചു, അപ്പോൾ വെളിച്ചെണ്ണ മുകളിൽ വന്നു അല്ലേ. മാത്രമല്ല ഇനി 1 പ്രാവശ്യം കൂടി ഉണ്ടാക്കാനുള്ളത് ഇതിനുള്ളേ, അപ്പോൾ വെളിച്ചെണ്ണ വേസ്റ്റ് ആവില്ലേ. നമ്മൾ ഇന്ന് ഉപയോഗിച്ച് നാളേക്ക് ഇത് ചൂടാറി പിന്നെ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ പറയണേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിക്കണത് കേട്ടോ. സോഫ്റ്റാക്കാ
ഇപ്പോൾ എല്ലാം അതും മറച്ചിട്ടു. നല്ല കളറായി ഉണ്ടല്ലേ. ഇത്തിരി കഴിഞ്ഞാൽ ഇതൊക്കെ എടുക്കാം. ഇത് എടുക്കാറായിട്ടുണ്ട്. അപ്പം നമുക്കൊരു കടലാസ് ടിഷ്യൂ പേപ്പർ ഈ പാത്രത്തിൽ വെച്ചിട്ട് അതിലിടാട്ടോ. അപ്പോൾ എണ്ണ അധികം ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളും. കോരിയെടുക്കാം ഓരോന്നും. നല്ല സോഫ്റ്റാണ്. മാവ് അരിമാവ് കുറവാണല്ലോ. അരിമാവാണെങ്കിൽ ഇതിൽ കട്ടി ഉണ്ടായേനെ. അത് ഗോതമ്പാണ് ചേർത്തിരിക്കണതേ. അപ്പം നല്ലോണം സോഫ്റ്റായി. ഇതാ ഇപ്പം എല്ലാം കോരിയെടുത്തു കേട്ടോ. ഇതാ വെള്ള വെളിച്ചെണ്ണ വാർന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആ ഓയിൽ പേപ്പറിൽ ഇടാം. യെസ്. ഇനി ഒരു വട്ടം കൂടി ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അത്ര മതി. ഇവിടെ അതിനുള്ള ആളല്ലേ ഉള്ളൂ. നാളേക്ക് എടുത്ത് വയ്ക്കണ്ട. ചൂടോടെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ചായക്കുള്ള പലഹാരമാണ് ചക്കപ്പം അല്ലേ. ചക്ക വറ്റിയതും ഗോതമ്പും കൂടിയിട്ട് അപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് ഗോതമ്പ്, കൂടുതൽ ചക്ക വറ്റിയതാണ്. അതിൽ കുറച്ച് നാളികേരം കൊത്തിയിട്ട് നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ എള്ളിട്ടിട്ടുണ്ട്, ഏലക്കായ ഇട്ടിട്ടുണ്ട്, ശർക്കര ഇട്ടിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ. ശർക്കര ഓൾറെഡി ചക്കയിലുള്ളത് തന്നെയാണ്, എങ്കിലും കുറച്ചും കൂടി ഉരുക്കി ഒഴിച്ചു വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം ടേക്ക് കഴിക്കാം. റെഡി. ടുഡേ സ്പെഷ്യൽ ഉണ്ണിയപ്പം ചൂടുണ്ട് കേട്ടാ. ചൂടേ അല്ല, ചൂടുണ്ട് അല്ലേ. ഭയങ്കര സോഫ്റ്റാ അല്ലേ. എന്താ കൂടുതൽ എണ്ണയോ? കുറച്ച് ചക്ക പറ്റുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ ഇങ്ങനെ സാധനങ്ങൾ റെഡിമേഡ് ഉണ്ടാക്കി വെച്ചാലേ ചക്ക വറ്റിനൊക്കെ വെച്ചാൽ അട ഉണ്ടാക്കാം, ഇതുണ്ടാക്കാം, വെറുതെ തന്നെ.
കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് തിന്നാനായിട്ട് ഉണ്ടാക്കി വെക്കാനുള്ള ഇഷ്ടപ്പെടുന്ന നല്ല മധുര പലഹാരമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.